ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിൽ പൊതുവെ കാണുന്ന വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന നെടിയേനു തെങ്ങിൻ തൈയുടെ പ്രത്യേകതകളും അതിൻ്റെ നടീരീതികളുമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇത് പ്രധാനമായും കേരളം, തമിഴ്നാട്, കർണാടക തീരപ്രദേശങ്ങളിൽ കാണുന്ന ഒരിനമാണ്. അതുപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ സമതല തീരപ്രദേശങ്ങൾ കൃഷി ചെയ്യാൻ പറ്റിയ ഒരിനമാണ്. ഏകദേശം 15-19 അടിയോളം ഇതിന് ഉയരം വെക്കുന്നതാണ്. ഇത് പ്രധാനമായും പഞ്ചാര മണലുള്ള സ്ഥലങ്ങൾ അതുപോലെ നീർപ്പമുള്ള പ്രദേശങ്ങൾ നന്നായി വളരുന്നതാണ്. 7 വർഷം മുതൽ ഇത് ഫലം പുറപ്പെടുത്തു തുടങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 80 തേങ്ങ വരെ ഒരു വർഷം ലഭിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ നല്ല കൊപ്രക്കട്ടി, ഓയിൽ കണ്ടൻ എല്ലാം ഇതിൻ്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ നല്ല രോഗപ്രതിരോധശേഷി. ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം 2 അടിക്ക് മേലെ സ്ക്വയർ ആകൃതിയിലുള്ള ഒരു കുഴിയാണ്. അതോടൊപ്പം തന്നെ 1.5 അടി ആഴവുമുണ്ട് ഈ കുഴിക്ക്. അപ്പോൾ പ്രധാനമായും നല്ല ഈർപ്പമുള്ള ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ നല്ല പഞ്ചാര മണലിൻ്റെ ഉറവിടമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മറ്റു വളങ്ങൾ അധികമായൊന്നും കൊടുക്കുന്നില്ല. കാരണം ഈ ഒരു ഇതിൽ തന്നെ വളർന്നു പോകും. നമ്മൾ തീരപ്രദേശത്ത് തെങ്ങുകൾ ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ ഇത് തന്നെ അധികം പരിചരണമില്ലാതെ തന്നെ വളർന്നു പോയിക്കോളും. അപ്പം കുഴി എടുത്തതിന് ശേഷം നടുക്കായി തന്നെ ഒരു പിള്ളക്കുഴി എടുക്കുക. പിള്ളക്കുഴിയിൽ തേങ്ങയുടെ അതേ അളവിൽ തന്നെയായിരിക്കും പിള്ളക്കുഴി. അതിൽ നന്നായി തന്നെ ഉറപ്പിച്ചു വെക്കുക. തൈ നന്നായി ഉറപ്പിച്ചു വെച്ചതിന് ശേഷം ശേഷം അതിന് ചുറ്റും ഉണങ്ങിയ പൊതിമടൽ വെക്കുന്നത് നല്ലതാണ്. അത് ഈർപ്പ് നിലനിർത്തുന്ന അതുപോലെ നല്ലൊരു വളമാണ് ഈ പൊതിമടലിൻ്റെ കണ്ടൻറ്റ്. അതിനുശേഷം കുറച്ച്, വളരെ കുറച്ച് കടല പിണ്ണാക്കും ചുറ്റി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ട്രൈക്കോഡർമയും നമ്മൾ കുറച്ചങ്ങോട് വിതറി കൊടുക്കുക. അധികം വളം വേണ്ട, കാരണം തൈ വേര് പിടിച്ചു വന്നെങ്കിൽ ഏകദേശം 1 മാസത്തിന് മേലെ സമയം വേണം. അപ്പോൾ 1 മാസത്തിന് ശേഷം ബാക്കി വളങ്ങൾ കൊടുത്താൽ മതി. എന്നാലും ഈ ഇനത്തിന് അധികം വളങ്ങൾ ആവശ്യമില്ലെങ്കിലും നമ്മുടെ ഒരു നല്ല വിളവ് കിട്ടുന്നതിന് കുറച്ച് വളങ്ങൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ട്രൈക്കോഡർമ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കടല പിണ്ണാക്ക് കുറച്ച് പൊതിമടലിൻ്റെ മുകളിൽ വിതറിക്കും. അതുപോലെ കുറ്റിയടിച്ച് കൊടുക്കുന്ന തെങ്ങ് വളർന്നു വരുമ്പോൾ ചാഞ്ഞു പോകാതിരിക്കാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ കുറ്റിയടിക്കാനും മറക്കാതിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും വരേക്കും. ഗുഡ് ബൈ.